ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ക്യാരറ്റ് തോരനാണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെറും 2-3 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അതിനായിട്ട് ഞാനിവിടെ 3 ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റാം. പിന്നെ നമുക്കൊരു ചെറിയ തേങ്ങയുടെ പകുതി ചിരവിയതും കൂടെ തന്നെ ഒരു 3-4 അല്ലി ചെറിയുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2 പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെരും ജീരകം ചേർത്ത് വെച്ചാൽ മതി. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വരാം. ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്യാണ് ക്യാരറ്റ് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വളരെ കനം കുറച്ചരിഞ്ഞതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിതൊന്ന് ചോപ്പായിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ ചോപ്പായിട്ട് കിട്ടും നമുക്ക് ഈ ഒരു ക്യാരറ്റ്. ഈ ചോപ്പർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിയുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1-2 കറക്കൽ കറക്കുക. ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് കിട്ടും. ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാനിതൊന്ന് ചോപ്പ് ചെയ്തിട്ട് വരാം. അപ്പം ഇത് ഇവിടെ ചോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകും നല്ലപോലെ പൊട്ടി വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 1-2 സെക്കൻഡ് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് നമുക്കിതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മൾ അരക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്, ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഏലക്കായും അതുപോലെ തന്നെ 2 ഗ്രാമ്പും ചെറിയ കഷ്ണം പട്ടയും ചേർത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്യാരറ്റ് തോരന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്പൈസസ് ചേർത്തിട്ടുള്ളത്. ഇത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഏറെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഒരു റെസിപ്പിക്ക്. അപ്പോൾ നമ്മുടെ ഒരു ക്യാരറ്റ് തോരൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ക്യാരറ്റ് തോരനൊക്കെ അധികം കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വെറും 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഒരു ക്യാരറ്റ് തോരന് റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഗ്രേറ്റർ കൈ ആരുടെയെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഗ്രേറ്റ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ ക്യാരറ്റ് തോരൻ ഇവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഒരു ക്യാരറ്റ് തോരന്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് സെർവ് ചെയ്യാം. ഞാനിതുവരെ പ്ലേറ്റിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്യാണ്.
എല്ലാവരും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഇതുപോലെ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരേക്കും ബൈ.